Hello everybody, welcome to my new video on my channel Gypsco Gamer. Guys, appo innathe video nu parayumbodhekku ningalku thumbnail kanda vara thanne oru kinnam video aayittanu vannikku nammal endanaale white rubber oru exposing alla oru reaction video aayittu nammal kaiyna raashu oru finding script ennu paranjittu vannayirunne. അപ്പൊ അതിനത്യാവശ്യം പ്രതീക്ഷിക്കാത്തപ്പോ വ്യൂസ് കിട്ടിയായിരുന്നു. 400 സംതിങ് കേറിയിട്ടുണ്ട്. അപ്പോ സന്തോഷം. അപ്പൊ അതും പ്രതീക്ഷിച്ചോണ്ടല്ലേ ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഒരു എന്തുവാ എയിം ബോട്ട് കണക്കത്തെ ഐറ്റം ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു. അപ്പോ സംഭവം അത് സ്ലോയിൽ കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നത് വീഡിയോ ഡൗൺലോഡ് ആക്കിയിട്ടാണ്. വീഡിയോ ഡൗൺലോഡ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല. ഇത് കണ്ടുപിടിച്ചു തന്നെയെന്ന് പറയുമ്പോൾ നമ്മളെ നൻപനായ ഹേസ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ പുള്ളിയാണ് എനിക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ യാ പവർ തന്നെയായിരുന്നു. സംഭവം കൊള്ളാം. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വിഷയം തന്നെയാണ്. പിന്നെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് പറഞ്ഞ് എന്തിനാണ് പറഞ്ഞ് ചെയ്യിപ്പിക്കണേന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. നാലെണ്ണം കൂടെ വന്നിട്ട് അടിച്ച സ്റ്റാവോ എന്ന് അങ്ങേരിക്കും എന്നെ അറിയാം. അതുകൊണ്ടായിരിക്കാം പറഞ്ഞ് ചെയ്യിപ്പിച്ച് എന്തോ എന്നെ അടിക്കരുതേ ഞാൻ ഭവണി എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അത് കണ്ടിരിക്കുന്ന പൊട്ടന്മാർക്ക് എന്തെങ്കിലും മനസ്സിലാവുക, അല്ലെങ്കിൽ ഓ വായ് ഓ പി മൈൻസ് പ്രേശൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താന്നു ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് അടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. കൈസ് അതെത്തിയെന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തോ യൂട്യൂബിൻ്റെ അകത്ത് ഇത് കണ്ടുപിടിക്കണോ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്ലോ ആക്കിയിട്ട് നോക്കിയാൽ മതി. പ്ലേ ബാക്ക് സ്പീഡ് സ്ലോ ആക്കിയിട്ട് നോക്കിയാൽ മതി. മിക്ക അടിയൊക്കെയും ഏതാണ്ട് നെഞ്ചിലും അവിടെയൊക്കെ ആയിട്ടാണ് ആ ഒരു ഭാഗത്തായിട്ടാണ് കൊണ്ടത്. പ്രത്യേകിച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് സ്കോപ്പ് ചെയ്തിട്ട് കയറാൻ പാടാണ്. നമുക്ക് പാടാണ്, പുള്ളിക്ക് പാടാണാവോ എനിക്കറിയത്തില്ല. പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഇവിടെ അങ്ങേക്ക് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർക്ക് ആർക്കും ബ്ലൂ വാൾ ഇടാൻ അറിയില്ല. അതാണ് മെയിൻ കാര്യം. വൈറ്റ് വെള്ള മൂന്ന് നാലെണ്ണ ആ വെള്ള മൂന്ന് നാലെണ്ണൻ്റെ കൂടെ കളിക്കുന്ന ആർക്കും ബ്ലൂ വാൾ ഇടാൻ അറിഞ്ഞൂടെ. അതാണ് മെയിൻ കാര്യം. അതുകൊണ്ട് പുള്ളി പിടിച്ചു പോണ് അടിക്കുന്നതൊക്കെ നെഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ്. ഇനിയിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഫുൾ മാപ്പൊക്കെ കൊള്ളാം. പക്ഷെ ഇങ്ങനെ പൊട്ടന്മാരുണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെറുതെ അല്ല അവിടെ എല്ലാം അടിച്ചിരുന്ന. ഈ പലപ്പോഴും ഞാൻ ഫുൾ മാപ്പ് വരെ സ്ക്രിപ്റ്റ് ആയിട്ടാണോ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിച്ചു പോണത്. കാരണം അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇത് താണ്ട അമ്പോ ഗൈസ് പറയാൻ വയ്യ. കാരണം ആ ഒരു അടിയെന്ന് പറയുമ്പോഴത്തേക്ക് പോസ് ചെയ്തിട്ട് പറയും. ആ ഒരു അടിയെന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ ക്രോണിട്ടേക്കും നിങ്ങളെല്ലാവരും വരാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ പറയുന്ന എനിക്ക് ഇങ്ങനെ പറയാമെന്ന് എനിക്കെന്ന് അറിഞ്ഞൂടെ. അവരി ചുമ്മാ കയറി വരും. ഇങ്ങനെയാണെങ്കിൽ ചുമ്മാ അഴിച്ചിടും. എന്നിട്ട് ഇതാണ്ട് ഇപ്പോഴത്തെ ഈ ഒരു പൊസിഷൻ ഈ ഒരു പോഷൻ ഒന്ന് കണ്ടു വെക്കുക. ചുമ്മാ വരിക, അടിക്കുക, ചാടി വരിക. ചാടി വരുന്നതൊക്കെ എങ്ങനെ പറയാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ വരണമെന്നൊക്കെ അതേ ഉള്ളു ഗൈസ്. ഇനിയിപ്പോൾ ചാറ്റ് ചെയ്യുമോ എന്തോ, ചാറ്റ് മെസ്സേജ് ഒക്കെ അയക്കുക എന്തോ. അതാ നിങ്ങൾ നിങ്ങൾ ഒരു കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മതി. അടിക്കുന്നത് മൊത്തം സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലായി. പിന്നെ കണ്ടിരിക്കുക ഒരു സുഖമുണ്ട്. പിന്നെ പി സി ആയതുകൊണ്ട് എനിക്ക് കണ്ടു കണ്ട് മടുത്തു പോയി പി സി ഗെയിമുകളെയൊക്കെ. ഞാൻ റോക്കിൻ്റെ ഒക്കെ കാണുമായിരുന്നു. പിന്നെ എക്സ്പോസ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കാണാറില്ല. ഇങ്ങനെ വടി വടി പോലെ ഇറങ്ങി വരെ ഒരുത്തെ നോക്കായ ഉടനെ അവന്മാര് ജീവന് എന്താ പറയുക കൊതിയുള്ളവന്മാർ അവിടെ തന്നെ വെച്ച് അങ്ങ് ഇറങ്ങും എത്ര ഹൈറ്റ് ആണെങ്കിലും. പിന്നെ നിങ്ങൾ ഇതാണ്ട് ജസ്റ്റ് ഇതാണ്ട മുമ്പിലോട്ട് കണ്ടത് ഇത് ഇതാണ്ട ജസ്റ്റ് ബുദ്ധി പോയിച്ചാൽ മതി. ചുമ്മാ വരുന്നു അടിക്കുന്നു എന്തുവാട ഇത്. നീ കളിക്കുന്നാട എന്ത് പൊട്ടാനേ ആകാൻ നോക്കുന്ന ആൾക്കാരെ പൊട്ടമാളുള്ളതുകൊണ്ട് പിടിച്ചു പോവാണ്. അതെന്തോ ആണ് എന്തോ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കണേ. എനിക്ക് അതിനായി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതെന്ന് മനസ്സിലായില്ല. ഒറ്റ ഒരുത്തൻ ഗ്ലൂ ഇടും ഒറ്റ ഒരുത്തൻ ഗ്ലൂ ഗ്ലൂ
ബ്ലൂ ഇടാൻ അറിഞ്ഞൂടാത്ത വാഴകളാണ്. വെള്ളക്കണ്ണാപ്പി അങ്ങേക്ക് വോയിസ് റിവീൽ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഗുൾമാപ്പ് ഇട്ടാലും വിശ്വസിക്കുകയൊക്കെ ചെയ്യുക. സി എസ് നമ്പാൻ പാടില്ല. നൈസ് ബ്രൂദ, നൈസ് നൈസ്. റിയാക്റ്റിംഗ് ചെയ്യണവര് എന്തെങ്കിലും പറഞ്ഞാല് നമ്മളെ വീഡിയോസിന് കൂടുതൽ വ്യൂസ് ഒന്നും കയറില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. വലിയ വലിയ ആൾക്കാർക്ക് റിയാക്ട് ചെയ്താൽ അങ്ങനെ അവരെയൊക്കെ ചാനലൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്ത് പറ്റുമെന്ന്. ചാനലിൽ പറ്റും അവർക്ക് നല്ലോണം ഹേറ്റ് കാര്യങ്ങളൊക്കെ വരും, മിക്കവാറും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഈ ഒരു അടിയൊക്കെ സംഭവം മൊമെന്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട ഒന്ന് മനസ്സിലാവും. എന്തോന്നിത് എല്ലാണോ കട ചാടിക്കേറിങ്ങി വരിയേ വരുന്നത്. ആ ഒന്ന്, ആ രണ്ട്, ആ മൂന്ന്, നാല്. കഷ്ടം വൈറ്റ് എണ്ണന്റെ വില അങ്ങേരി തന്നെ കളയാണ്. വെള്ളക്കണ്ണാത്തി സ്വന്തം വില കളയാൻ നോക്കിയാണ്. എന്തോ അത് കണ്ടിരിക്കാനോ? ചിലവര് പിന്നെ ഇങ്ങനെ എന്നെ പോലെ എന്തോ ഇത് കണ്ടുപിടിക്കാനൊക്കെ ചിലവർ വരും. പിന്നെ എന്താ കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വരും. അങ്ങനെ അങ്ങനെ പല ആൾക്കാർ, പിന്നെ ഫാൻസ് ഒക്കെ ഉണ്ട്. വിഷയം പ്രോ, വിഷയം പ്രോ. ഇത് സി എസ് ആണോ ഫുൾ മാപ്പാണോ ഏതാടാ? നെക്സ്റ്റ് ബ്രോ തുടങ്ങി. അടുത്തതിൽ എന്ത് പറ്റിയാണാവോ? എല്ലായിടത്തും റെഡ് ക്രിമിനൽ ഒക്കെ ആണല്ലോ പറഞ്ഞേ. അത് റെഡ് ക്രിമിനല് നേരത്തെ സെക്കൻഡ് എലൈറ്റ് വന്ന്, ഇനിയിപ്പോ പുള്ളി ഫയൽ ഇട്ടിക്കണോണ്ടാണാവോ ഓപ്പോസിറ്റും കൂടെ. അതെന്തോ ഒരു വെടി വെക്കുന്നേ. ഓ ഓ സോറി 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 കേട്ട ഒരു വെടി വെക്കണേ. അതല്ല അങ്ങേര് മെസ് കാണിക്കുക. നൈസ് ബ്രോ. വീഡിയോ അല്ലേ, എന്താണെങ്കിലും കുറച്ച് കണ്ടിരിക്കുക. എന്താണ് പുതിയതായിട്ട് കൊണ്ടുവന്ന ആ എന്താ ഹെഡ്ഷോട്ട്? എന്താണ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഹെഡ്ഷോട്ട്? മറ്റേ ഡെസേർട്ട് മുട്ടപ്പക്കർ ഇട്ട് അടിച്ച കണക്ക് പുതിയതായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ കുറെ പേര് അങ്ങനെയൊക്കെ കാണും എന്താണ് പുതിയതായിട്ടുള്ളതെന്നൊക്കെ. കഴിഞ്ഞ വീഡിയോ മടുപ്പായിരുന്നു സത്യം പറഞ്ഞാൽ, എനിക്ക് കാണാൻ താല്പര്യമില്ല. കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇരുന്ന് കാണും ഒരു വീഡിയോ വന്നാല്. മറ്റേത് ഒരു പ്രാവശ്യം കണ്ടപ്പോ മടുത്തു പോയി, ഒരു സുഖമില്ല കാണാൻ. ഇതിപ്പോ ഞാൻ വൈറ്റിനെ കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടായിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ റിപ്ലൈ തരണ രീതിക്ക് വല്ല കോണ്ടാക്ട് ചെയ്യാൻ വഴിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞു തന്നെ. ഇനി എങ്ങനെയാലും പറഞ്ഞ് ജയിപ്പിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ആൾക്കാരെ മണ്ടനാക്കണേ കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് മണ്ടനാക്കണമെന്ന് പറഞ്ഞു തന്നെ ഞാൻ സത്യമായിട്ടും പറഞ്ഞു തന്നെ. കാരണം വീഡിയോ കാണുന്ന ആൾക്കാർ ഒറിജിനാലിറ്റി വേണ്ടേ? ഏത് അത് എനിക്ക് മനസ്സിലാവാത്ത എന്തെന്ന് വെച്ചാല്, അവൻ നേരത്തെ നിങ്ങൾ ജസ്റ്റ് നോക്കുക, അപ്പുറത്ത് ഡെസേർട്ടും വെച്ച്, അയ്യോ ഇവിടെ ഉണ്ടല്ലേ, ഡെസേർട്ടും വെച്ച് ഇവിടെ അടിച്ചു കഴിഞ്ഞ ശേഷം അവൻ ഇങ്ങ് പോയി, എന്നിട്ട് തിരിഞ്ഞ് വന്ന് ഡെസേർട്ട് ഇട്ടു അവൻ അടിക്കുന്നത്. യവ ഒന്ന് തൊട്ട പോലും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അവനെ മനസ്സിലായി അവിടെ ആളുണ്ടെന്ന്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഫുൾ മാപ്പ് ഒക്കെ ഇട് ബ്രോ. കഴിഞ്ഞ വീഡിയോയില് ഫുൾ മാപ്പ് ഒന്നോ രണ്ടാണോ എന്തോ ഉണ്ടായിരുന്നുള്ളു. ഇപ്പോ എന്താന്നാണ് പിള്ളേര് ഫയലൊക്കെ എന്താ പറഞ്ഞേപ്പിക്കണ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പിന്നെ ഫുൾ മാപ്പ് ഇടാൻ തുടങ്ങി കാണും. ഓ അവൻ പക്ഷേ അറിയാതെ അടിക്കണം തോന്നുന്നു തലക്ക്. ഏത് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് അറിയാതെ തലക്ക് ഉണ്ട്. സോറി വൈറ്റ് എണ്ണ എവിടെ നിന്നു എന്റെ കുഞ്ഞി? ഇങ്ങനെ ഒരു തൈ ഓ വടി പോലെ നിന്ന്. ഗൈസ് നിങ്ങക്ക് വീഡിയോയിൽ എന്താവെന്നുള്ളൊരു ഇതുള്ള പ്രശ്നം എനിക്ക്, അതന്നെ ഞാൻ വീണ്ടും കാണിക്കുന്നത്. ഇതോ ഇരുന്ന് കൊടുക്കണു. എന്തോ അടെ ഫുൾ മാപ്പിലും സ്ക്രിപ്റ്റ് ചെന്നിട്ട് ഇരുന്ന് കൊടുക്കണ്ടാ. സി എസ് അല്ലല്ലേ. എന്നിട്ട് ആ കഴിഞ്ഞു.
എടാ യവനൊന്നും ഗ്ലൂ ഒന്നും ഇല്ല എടേ കയ്യില്. വൈറ്റ് ഒക്കെ ന്യൂബ് ഗൈസ്, വൈറ്റ് ന്യൂബ്. സത്യം പറയല്ലോ, ഇങ്ങനെയാണോ ഇനി കൂടി മപ്പത്ത് കളിക്കണവന്മാരാണോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേന്ന് അറിഞ്ഞൂടാ. വൈറ്റിനെ കാട്ടിയും കളിക്കും ഞാൻ, അന്തസ്സായിട്ട് അടിച്ചിട്ട് കളിക്കും ഞാൻ, അന്തസ്സായിട്ട്. ഇത് പറഞ്ഞു ഏൽപ്പിക്കണേനെ കാട്ടി ഞാൻ അന്തസ്സായിട്ട് അടിച്ചിട്ട് കാണിക്കും. അഥവാ ഈ വീഡിയോ റീച്ച് കയറിയ ഉടനെ എല്ലാം കൂടെ എടുത്ത് ട്രോളും എന്നെ, പറയാൻ പറ്റില്ലല്ലോ. വൈറ്റിന് എപ്പോഴും ഫാൻസ് ഉണ്ട്. ഞാൻ ഫാൻ ബോയ് ആണ് പുള്ളിയുടെ, പക്ഷെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഹേറ്റ്. പറഞ്ഞു ജയിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരാൾ സ്കിൽഡ് ആണെങ്കിൽ പറഞ്ഞു ജയിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഓ, ഒരു എല്ലോ നമ്പർ കണ്ടു കൈ. ഓ, അതാ രണ്ടാമത്തെ എല്ലോ നമ്പർ. വീഡിയോ തീർന്ന്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ്, എന്താ കൈ കഴിഞ്ഞ ഇതെന്തു തേങ്ങ. കഴിഞ്ഞ വീഡിയോയിൽ എത്ര എത്ര ഫോളോവർ എന്ന് ഉദ്ദേശിക്കുന്നത്, സബ്സ്ക്രൈബേഴ്സ് എന്നാ തോന്നുന്നേ. 4.4 million ആണാവോ, എന്തോ എന്തോ ആയിരുന്നാലും പുള്ളി പറഞ്ഞ് ജയിപ്പിക്കുന്നത് മാത്രം ലോജിക്കല്ല. അങ്ങനെ ചെയ്യരുത്, സത്യം പറഞ്ഞാൽ ചെയ്യരുത്, അതാണ് നല്ലത്. കാരണം കണ്ടിരിക്കുന്നവന്മാരെ മണ്ടന്മാരാക്കിയിട്ട് പുള്ളിക്കൊന്നും കിട്ടാൻ പോകില്ല. പിന്നെ പുള്ളി ഒരു വീഡിയോ ഒരു മാസം രണ്ട് മാസം എത്ര മാസം എടുത്ത് കഴിഞ്ഞാലും അതിന് നല്ല നല്ല വ്യൂസ് കാര്യങ്ങളും കിട്ടും, വാച്ചോറ് കിട്ടും, പുള്ളിക്ക് പൈസ കിട്ടുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ മിക്കവരും യൂട്യൂബിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, തുറന്നു പറയാമല്ലോ. അല്ലാതെ ഒരു വെറുതെ ആരും അങ്ങനെയൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. ഒരു പകുതി പെർസെൻറ്റേജ് പൈസയ്ക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. പിന്നെ ഈയൊരു എനിക്ക് ഈ വീഡിയോയിൽ കൂടെ ഈ ഒരു കാര്യം പറയുള്ളൂ. പിന്നെ ആ ഒരു സ്കോപ്പ് ചെയ്തടിക്കുന്ന കറക്റ്റ് ഫസ്റ്റ് ഷോട്ട്, മറ്റേതൊക്കെ വീണ്ടും കഴുത്തിൻ്റെ ആ ഒരു കഴുത്ത് നെഞ്ച് ആ ഒരു റേഞ്ചിലെന്ന് പറയാം. പക്ഷേ ഫസ്റ്റ് ഷോട്ട് കറക്റ്റ് നെഞ്ചിലാണ്, അത് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ട്. അത് പ്രൂഫ് ഹെയ്സ്റ്റ് എന്ന് പറയുന്ന പുള്ളിയാണ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. അതോടെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഹൈറ്റിൻ്റെ പുതിയ വീഡിയോ ഇറങ്ങിയെന്ന്. പിന്നെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്ക് ആ പറഞ്ഞ കറക്റ്റ് എന്നെ നെഞ്ചിലാണ് അടിക്കുന്നത്. ഇനിയിപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ പറയാം അത് ഇനി ബഗ്ഗാണ്, ഏതാ ഇനി ഏറെ ആവനെങ്കിലും ചോദിച്ചാൽ ബഗ്ഗാണ് ബ്രോ. അതല്ലാതെ ഫ്രീ ഫയർ എന്ന് പറയുന്നത് ബഗ്ഗിൻ്റെ കൂമ്പാരമല്ലേ, അല്ലെങ്കിൽ ബഗ്ഗിൻ്റെ രാജാവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബഗ്ഗല്ലേ ബ്രോ, അതൊക്കെ ബഗ്ഗല്ലേ ബ്രോ എന്നൊക്കെ പറയും. അത് കാരണം പുള്ളി കളിക്കണ ഫ്രീ ഫയർ ആണ്, അതുകൊണ്ട് പുള്ളിക്ക് എന്ത് വേണോ വിളിച്ച് പറയാം. ഫ്രീ ഫയറിൻ്റെ അകത്ത് വരാത്തൊരു സാധനമില്ല. പിന്നെ സ്റ്റോപ്പ് എന്തോന്ന്, ഇതുവരെ ഫ്രീ ഫയറിൻ്റെ അകത്ത് ഇതുവരെ ആർക്കും വരാത്തൊരു ബഗ്ഗിനെ പറ്റിയിട്ട് നമ്മളൊരു പുതിയ വീഡിയോ ഇറക്കുന്നുണ്ട്. അതുവരേക്കും എവർക്കും ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ. അയ്യോ സ്റ്റോപ്പ്.